കൊല്ലത്തിന്റെ വ്യാപാര ചരിത്രം വീണ്ടെടുക്കാൻ ഭക്ഷ്യധാന്യങ്ങളുമായി ചരക്കു കപ്പൽ കൊല്ലം തീരത്തെത്തി. എഫ്സിഐയിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി എത്തിയ ഗോവ കപ്പലാണ് കൊല്ലം പോർട്ടിൽ എത്തിയത്. ചൊഗ്ലി എന്ന ചരക്ക് കപ്പലാണ് കൊല്ലം തീരത്ത് എഫ്സിഐയിലേക്കുള്ള ഭക്ഷ്യധാന്യവുമായി എത്തിയത്. രണ്ടു ദിവസം കൊണ്ട് ചരക്കിറക്കുന്ന ജോലികൾ പൂർത്തിയാകും. ഇടയ്ക്ക് ISRO വിഴിഞ്ഞം തുറമുഖം എന്നിവിടങ്ങളിലേക്കുള്ള യന്ത്രഭാഗങ്ങളുമായി ചരക്ക് കപ്പലുകൾ എത്തിയിരുന്നു. ബേപ്പൂർ തുറമുഖത്തു നിന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ എത്തുമെന്ന് മുകേഷ് MLA മുൻ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും അറിയിച്ചു. ഇത് ഒരു ചരിത്ര നിമിഷമാണെന്നും അവർ പറഞ്ഞു. ഇനി കൊല്ലത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഈ കാര്യം നിങ്ങളുമായി നമ്മൾ പങ്കിടുന്നു. തീരദേശ ചരക്ക് നീക്കം സുഗമമായി കൊണ്ടുപോകുന്നതിൽ മാരിടൈം ബോർഡിനെ വളരെ നന്നായി ഇടപെടാൻ കഴിയട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണം അക്കാര്യത്തിൽ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും നന്ദി. കൂടുതൽ ചരക്ക് കപ്പലുകളും മിനിക്കോയിൽ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രാ കപ്പലുകളും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് മാരിടൈം ബോർഡ് അധികൃതരും പറഞ്ഞു. ധാരാളം പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട് ഇവിടെ, KMML ഉൾപ്പെടെ. അതിൻ്റെ റിട്ടേൺ കാർഗോ ഇവിടുന്ന് കൊച്ചിയിലേക്കുള്ള കാർഗോയും കൂടെ കിട്ടിയാൽ, കാഷ് മുതൽ റീഫർ കണ്ടെയ്നർ കിട്ടിയാൽ ധാരാളം കപ്പൽ സർവീസ്. ഇവരിപ്പോൾ ഈ ദീപാവലിക്ക് ഒരു കപ്പലും കൂടെ അവരിടും. ആകെ 4 കപ്പലാണ് അവർ കേരള തീരത്ത് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊല്ലം പോർട്ടിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണ് പോർട്ട് അധികൃതരുടെ അടുത്ത ലക്ഷ്യം. ഇതിനുള്ള ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. KMML, IRE, കശുവണ്ടി വികസന കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റി അയക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി കൂടുതൽ യാത്രാ കപ്പലുകൾ എത്തിക്കുന്നതിനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ചിന്നക്കട, ചീനച്ചട്ടി, ചൈനയുടെ സ്മരണയാണ് ഈ പേരുകളിലെല്ലാം തന്നെ ഉള്ളത്. ആദ്യകാലങ്ങളിൽ തങ്കശ്ശേരി പോർട്ട് എന്ന് പ്രത്യേകമായി ഉണ്ടായിരുന്നു. ബക്കിംഗ്ഹാം കനാലിലൂടെയാണ് കപ്പലുകൾ അന്ന് വന്നിരുന്നതും ചരക്കിറക്കിയിരുന്നതും യാത്രക്കാരെ കൊണ്ടുപോയിരുന്നതും. ആ ഒരു സ്മരണയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നത്. ഇനി ഇപ്പോൾ ചരക്ക് കപ്പൽ കൊല്ലം പോർട്ടിലെത്തി തുടങ്ങി. ഇനി യാത്രാ കപ്പലുകളും എത്തും. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.